കത്തോലിക്ക കോൺഗ്രസിൻ്റെ കർഷക രക്ഷാ മാർച്ചും അതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് നടയിലെ കർഷക കോൺഗ്രസിൻ്റെ ധർണയും ചേർത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് തോന്നിപ്പോകും ഇവർ നമ്മളെ പൊട്ടന്മാരാക്കുകയാണോ എന്ന്. കർഷക കോൺഗ്രസിൻ്റെ ധർണ ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തലയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിൻ്റെ കർഷക രക്ഷാ മാർച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാരോ പിണറായി സർക്കാരോ നടപ്പിലാക്കിയ തെറ്റായ നയങ്ങൾ മൂലമല്ല കേരളത്തിലെ കർഷകർ ഇന്ന് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. കോൺഗ്രസ് നയിച്ച യു പി എസ് സർക്കാർ ഒപ്പുവെച്ച ഗാട്ട് ആസിയൻ കരാർ കാരണമല്ലേ റബ്ബർ, കുരുമുളക്, ഏലം മുതലായ നാണ്യ വിളകളുടെ വിലത്തകർച്ച കർഷകർ അനുഭവിക്കേണ്ടി വന്നത്? ഗാട്ട് കരാറിൽ റബ്ബറിനെ ഒരു കാർഷിക വിളയായി നിർണയിച്ചിരുന്നുവെങ്കിൽ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തി അനിയന്ത്രിതമായ റബ്ബർ ഇറക്കുമതി തടയുവാനും ആഭ്യന്തര വിപണിയിലെ റബ്ബറിൻ്റെ വില പിടിച്ചു നിർത്തുവാനും പറ്റുമായിരുന്നു. എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ വാണിജ്യ വിളകളുടെ പട്ടികയിലാണ് റബ്ബറിനെ ഉൾപ്പെടുത്തിയത്. ഇതുമൂലം ടയർ നിർമ്മാതാക്കൾക്ക് യഥേഷ്ടം സ്വാഭാവിക റബ്ബർ ഇറക്കുമതി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. ടയർ നിർമ്മാതാക്കളിൽ നിന്ന് വൻ തുക കൈപ്പറ്റിയ കോൺഗ്രസിൻ്റെ അന്നത്തെ മന്ത്രിമാരല്ലേ ഈ ആഭ്യന്തര വിപണിയിലെ റബ്ബറിൻ്റെയും മറ്റ് നാണ്യവിളകളുടെയും വിലത്തകർച്ചയ്ക്ക് ഉത്തരവാദികൾ? അതോ നരേന്ദ്രമോദി സർക്കാരോ പിണറായി സർക്കാരോ? അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെയും ചെന്നിത്തലയുടെയും പ്രതിഷേധ ജാഥകൾ ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ കേന്ദ്ര ആസ്ഥാന മന്ദിരത്തിലേക്കും കെ പി സി സിയുടെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലേക്കുമല്ലായിരുന്നോ ജാഥ നടത്തേണ്ടിയിരുന്നത്? സമാനമാണ് ആസിയൻ കരാർ മൂലം കർഷകർക്കുണ്ടായ ദുരിതവും. ഈ കരാർ മൂലം ഗുണമേന്മയില്ലാത്ത വിയറ്റ്നാം കുരുമുളക് യഥേഷ്ടം ഇറക്കുമതി ചെയ്ത് ഉയർന്ന നിലവാരമുള്ള കേരളത്തിലെ കർഷകൻ്റെ കുരുമുളകുമായി കൂട്ടിക്കലർത്തി കയറ്റുമതി ചെയ്ത് കൊള്ള ലാഭം കൊയ്യുവാൻ കയറ്റുമതി ലോബിക്ക് സൗകര്യമായി. അതുമൂലം അന്താരാഷ്ട്ര വിപണിയിൽ നമ്മുടെ കുരുമുളകിൻ്റെ വില ഇടിഞ്ഞു. കാരണം പണ്ടുണ്ടായിരുന്ന ഗുണനിലവാരം ഇപ്പോൾ നാം കയറ്റുമതി ചെയ്യുന്ന കുരുമുളകിനില്ലാതായി. ഏലം മുതലായ മറ്റ് കാർഷിക വിളകളുടെ വില തകർച്ചയ്ക്കും ഈ കരാറുകൾ കാരണമായി. കടിഞ്ഞാണില്ലാത്ത ഇറക്കുമതിയാണ് ഈ വില തകർച്ചയ്ക്ക് കാരണം. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെയും ചെന്നിത്തലയുടെയും ഈ ജാഥകൾ ലക്ഷ്യം വയ്ക്കേണ്ടിയിരുന്നത് കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരങ്ങളെ അല്ലായിരുന്നോ? ജാഥയുടെ മറ്റൊരു ലക്ഷ്യം വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള മോചനമായിരുന്നു. ആരാണ് ഈ കരിനിയമം പാസാക്കിയത്? 1972 മിസസ് ഗാന്ധി സർക്കാരല്ലേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പൗരജനങ്ങളെ പീഡിപ്പിക്കാനും കൈക്കൂലി വാങ്ങാനും സഹോദര്യം ചെയ്തു കൊടുക്കുന്ന മനുഷ്യവിരുദ്ധമായ ഈ നിയമം കൊണ്ടുവന്ന കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിലേക്കും കെ പി സി സി ഓഫീസിലേക്കും ആയിരുന്നില്ലേ കത്തോലിക്ക കോൺഗ്രസ് മാർച്ച് നടത്തേണ്ടിയിരുന്നത്? ജാഥയുടെ ഉദ്ഘാടനം ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികളിലെ ഒരാൾ ഈ കരിനിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ഒരു എം എൽ എ ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ തമാശ. കേരളത്തിലെ കർഷകരുടെ ശവത്തിൽ കത്തി കുത്തിയിറക്കുന്ന നടപടിയായിരുന്നില്ലേ ഇത്? ജാഥയെ ആശീർവദിക്കുവാൻ വന്ന സഭാപിതാക്കന്മാർക്ക് ഈ സത്യം അജ്ഞാതമായിരുന്നുവോ? ഈ കർഷക വിരുദ്ധ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണമോ എന്ന് കർഷക കൂട്ടായ്മ ആലോചിക്കണം. പുതിയടത്തെ മാണിയച്ഛനും ഈ വസ്തുതകൾ നിഷ്പക്ഷമായി വിലയിരുത്തണം. കർഷകരെ വിനാശത്തിലേക്ക് തള്ളിവിടാതെ നോക്കണം. ഭാരതത്തിൽ കോൺഗ്രസിന് അട്ടിപ്പേർ അവകാശം സ്ഥാപിച്ചെടുക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന കേരളത്തിലെ ചില ക്രൈസ്തവ വൈദികരോട് ഒന്ന് ചോദിച്ചോട്ടെ, കാലാകാലങ്ങളിൽ ഈ സ്തുതി പാടുന്ന കോൺഗ്രസ് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിന് നൽകിയ സംഭാവനകൾ എന്താണ്? ഏതായാലും കേരള കർഷക ജനതയെ ഇത്രയും തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് കൊള്ളാവുന്ന ഒരു വഴി ഉണ്ടാക്കാനോ കേവലം 1000 കോടി രൂപ മുടക്കി മനുഷ്യനെയും മൃഗങ്ങളെയും ഒന്ന് വേർതിരിക്കാനോ സാധിച്ചില്ല? സാധിച്ചോ? ഇല്ല. വൈദിക ശ്രേഷ്ഠരും കത്തോലിക്ക കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും അതിന് ശ്രമിച്ചില്ല. 500 കിലോമീറ്റർ താഴെ മാത്രം അതിർവേലി നിർമ്മിച്ചാൽ മൃഗാധിപത്യം അവസാനിപ്പിക്കാം. ഇന്ന് വനത്തിലുള്ള ഒരു തവളയുടെയോ പാമ്പിൻ്റെയോ വില പോലും കർഷകനില്ലാത്ത അവസ്ഥ സൃഷ്ടിച്ചത് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു. കാലാകാലങ്ങളിൽ ജനം തെരഞ്ഞെടുപ്പിലൂടെ ഭരണം ഏൽപ്പിക്കുന്നവരെ പിന്തുണച്ച് കർഷകർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങാനുള്ള ആർജവം ഇനിയെങ്കിലും രാഷ്ട്രീയക്കാരെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന വൈദികർ കാണിക്ക്. എത്ര സമരം ചെയ്തു എന്നല്ല, എത്ര എണ്ണം വിജയിച്ചു എന്നതാണ് പ്രധാനം. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് വയനാട്ടിലെയും കേരളത്തിലെയും ജനത്തെ കബളിപ്പിച്ചില്ലേ? എന്നിട്ടെന്തായി? ഒരു ശരാശരി എം പി ചെയ്യേണ്ട ജോലിയെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ ചെയ്തോ? രാഹുലിൻ്റെ മണ്ഡലത്തിലെ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ മാത്രം 1000 കണക്കിന് കർഷകരാണ് കടക്കിണിയിൽ വീണുകിടക്കുന്നത്. ഇതൊന്നും കണ്ണു തുറന്ന് കാണാത്ത വൈദിക ശ്രേഷ്ഠരോട് നിങ്ങളുടെ കാര്യം മഹാകഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ.
കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.